ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു കുൽഫി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുൽഫി കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് അൺബോക്സിങ്ങും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, നമുക്ക് വീഡിയോയിലോ. അപ്പോൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 2 കപ്പ് പാല് നമ്മളിതിലേക്കുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാലൊന്ന് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണമെന്നില്ല. പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അങ്ങനെ ഈ ഒരു 2 കപ്പ് പാല് നമ്മൾക്ക് 1 കപ്പ് പാലാക്കിയിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1-5 ഏലക്കായി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുൽഫീൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഏലക്കായിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ അധികം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് 1-5 നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പിസ്തയും അതുപോലെ ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഏലക്കായുടെ ടേസ്റ്റ് അതിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആ ഏലക്കായ എടുത്ത് മാറ്റിക്കളയാം കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 1-2 ടീസ്പൂൺ മൈദമാവ് ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഒന്ന് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ടൊന്ന് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കണം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പാകം ആകുമ്പോഴാണ് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഏലക്കായി ഒന്ന് എടുത്ത് മാറ്റിക്കളയാം കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ ഇത് നല്ലോണം കുറുകിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ കേക്കൊന്ന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പാലും പഞ്ചസാരയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാനില സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൊന്നേ ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ജാർ കേക്ക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 4 ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾക്ക് കുറച്ച് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചൊരു മിക്സ് ഉണ്ടല്ലോ, അതൊരു 2-4 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കേക്കൊന്ന് ഇതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കേക്കൊന്ന് തെന്നി മാറാതിരിക്കാൻ വേണ്ടി കുറച്ച് വിപ്പിംഗ് ക്രീം താഴെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഈ ഒരു പാലും ഏലക്കായും പഞ്ചസാരയും കൂടി ഉള്ളത് നല്ലോണം ഒന്ന് ഇതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീമും ആ ഒരു മിക്സും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുൽഫി കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മിക്സാണ് കേട്ടോ. അതാണ് കേട്ടോ, അത് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിതിലേക്ക് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല ആ മിക്സ്, ആ ഒരു കുൽഫിയുടെ മിക്സ്, അത് ഇതിലേക്കൊന്ന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബദാമും പിസ്തയും കൂടി ക്രഷ് ചെയ്തത് കുറച്ചും കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ എല്ലാ ലെയറും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഒരു കുൽഫിയുടെ മിക്സും ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഫുൾ റെഡി ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൽ ഞാൻ കുറച്ച് യെല്ലോ, ഒരു 2 ഡ്രോപ്പ് യെല്ലോയുടെ കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് യെല്ലോ ആക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന്മേൽക്കുള്ള ഓരോരോ എന്താ പറയുക, ഒരു എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യണം അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വെള്ളത്തിലൊന്ന് ഒന്ന് ഇതാക്കിയതിന് ശേഷം സൈഡിലൊക്കെ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോതായി കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം. Thank you.
ഇതാ കേക്ക് ഫുള്ളായിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കും കൂടി വെക്കാനുള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ ഞാൻ പോപ്സും പോലെ ജാർ കേക്ക് എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ കുൽഫി കേക്ക് എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ ബദാമും പിസ്തൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. മേലെ അതുപോലെ തന്നെ ബദാമിൻ്റെ ഓരോരോ പീസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിൽ ബർത്ത്ഡേൻ്റെ പാർട്ടി അതുപോലെ തന്നെ ഗിഫ്റ്റ് അൺബോക്സിങ്ങും അതുപോലെ തന്നെ കേക്ക് കട്ടിങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.